അമേരിക്കൻ സൈന്യം അഫ്ഗാൻ വിടാൻ തീരുമാനിച്ചപ്പോഴും താലിബാൻ അഫ്ഗാനിൽ പിടിമുറുക്കിയപ്പോഴും ഏറ്റവും കൂടുതൽ കേട്ട പേരായിരുന്നു താജിക്കിസ്ഥാൻ. വാജ്പേയി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിരുന്നു താജിക്കിസ്ഥാനിലെ സൈനിക വിമാനത്താവളം. അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ വിമാനത്താവളം താലിബാൻ തീവ്രവാദികളുടെ പിടിയിലായപ്പോൾ അവിടെ നിന്നും ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശ പൗരന്മാരെ രക്ഷിക്കാൻ ഏറ്റവും അധികം സഹായിച്ചത് താജിക്കിസ്ഥാനിലെ ഇന്ത്യയുടെ സൈനിക വിമാനത്താവളമാണ്. ജിസർ മിലിറ്ററി എയറോഡ്രോം എന്ന ഇന്ത്യൻ വിമാനത്താവളം താജിക്കിസ്ഥാന്റെ തലസ്ഥാനമായ ദുഷാൻബേയുടെ സമീപത്തുള്ള ഐനി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 20 വർഷത്തോളമായി ഇന്ത്യയും താജിക്കിസ്ഥാനും സംയുക്തമായാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് ഈ വിമാനത്താവളത്തിന്റെ പ്രസക്തി പൊതുജനങ്ങൾക്ക് മനസ്സിലായത്. കാബൂളിലെ വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരുമായി പറന്നുയർന്ന വിമാനങ്ങൾ ഐനി വിമാനത്താവളത്തിലാണ് ഇവരെ ഇറക്കിയത്. ഇവിടെ നിന്നും എയർ ഇന്ത്യയുടെ വിമാനങ്ങളിൽ യാത്രക്കാരെ സുരക്ഷിതമായി ഇന്ത്യയിൽ എത്തിക്കുവാൻ സാധിച്ചു. ഇത്തരത്തിൽ കുറച്ച് സമയം കൊണ്ട് നിരവധി പേരെ അഫ്ഗാൻ മണ്ണിൽ നിന്ന് രക്ഷിക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചു. 2002 ഐനി വിമാനത്താവളത്തിന്റെ നടത്തിപ്പിൽ ഇന്ത്യയും പങ്കാളികളാവുന്നത്. 740.95 കോടി രൂപയാണ് ഇന്ത്യ ഐനി വിമാനത്താവളത്തിന്റെ നവീകരണത്തിന് വേണ്ടി ചിലവഴിച്ചത്. അന്നത്തെ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസിന്റെയും പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെയും ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് ഇന്നത്തെ ഐനി വിമാനത്താവളം. ഇന്ന് അഫ്ഗാനിസ്ഥാൻ പ്രതിസന്ധിയിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതും ഇതേ വിമാനത്താവളം തന്നെയാണ്. ആഭ്യന്തര ആവശ്യങ്ങൾക്കും പ്രതിരോധം ശക്തമാക്കാനും ഇന്ത്യ നിരവധി പദ്ധതികളാണ് മറ്റു രാജ്യങ്ങളിൽ നടത്തുന്നത്. 2005 മൻമോഹൻ സിംഗ് സർക്കാർ അഫ്ഗാൻ ജനതയ്ക്കുള്ള ഇന്ത്യയുടെ സമ്മാനമായി അഫ്ഗാനിൽ ഒരു പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാൻ അനുമതി നൽകിയിരുന്നു. ആധുനിക കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഏകദേശം 1,300 കോടി രൂപയുടെ സമുച്ചയം തീർത്തത്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഹെറാത് പ്രവിശ്യയിൽ ഇന്ത്യ സൽമ അണക്കെട്ട് നിർമ്മിച്ചു നൽകിയിരുന്നു. മേഖലയിലെ നിരവധി ജില്ലകൾക്ക് വെള്ളം നൽകുന്ന അണക്കെട്ടിന് നേരെ ആക്രമണവും ഉണ്ടായിരുന്നു. യുദ്ധക്കെടുതികളിൽ തകർന്ന സൽമ ഡാം ഇന്ത്യയാണ് 1,700 കോടി രൂപ ചെലവാക്കി അഫ്ഗാന് പുനർനിർമ്മിച്ചു നൽകിയത്. ഇന്ത്യ അഫ്ഗാൻ സൗഹൃദ ബന്ധത്തിന്റെ പ്രതീകമായാണ് ഈ അണക്കെട്ടിനെ കാണുന്നത്. യുദ്ധക്കെടുതികളിൽ ഉഴലുന്ന അഫ്ഗാനിസ്ഥാന് സഹായഹസ്തം എന്നോണമാണ് തകർക്കപ്പെട്ട സൽമ അണക്കെട്ട് ഇന്ത്യ പുനർനിർമ്മിച്ചത്. 2016 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഖാനിയും ഒരുമിച്ചാണ് സൽമാൻ ഡാം ഉദ്ഘാടനം ചെയ്തത്. ഇത്തരത്തിൽ നിരവധി പദ്ധതികൾ മറ്റു രാജ്യങ്ങൾക്കായി ഇന്ത്യ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്ന് 78 പേരുമായി എയർ ഇന്ത്യ വിമാനം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. ഇറ്റാലിയൻ സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന മലയാളി കന്യാസ്ത്രീ തെരേസ ക്രാസ ഉൾപ്പെടെയുള്ളവരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 22 പേർ സിഖുകാരാണ്. കാബൂളിൽ നിന്ന് താജിക്കിസ്ഥാൻ വഴിയാണ് ഇവരെ ഡൽഹിയിലെത്തിച്ചത്. മാത്രമല്ല താലിബാൻ കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കി മാർച്ച് ചെയ്യാൻ തുടങ്ങിയതോടെ സർക്കാർ സേനയിലെ 300-ലേറെ പേർ അതിർത്തി കടന്ന് താജിക്കിസ്ഥാനിൽ അഭയം തേടിയിരുന്നതായി താജിക്കിസ്ഥാൻ ദേശീയ സുരക്ഷാ സമിതി അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.